കൂടുതൽ മലയാളികൾ ISL ചേർന്നതായി സംശയം. കാസർഗോഡ് പടന്നയിൽ നിന്നും രണ്ടുപേരെ കൂടി കാണാതായി. ഇവരും ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായി ബന്ധുക്കൾ സംശയിക്കുന്നു. ഷാർജയിൽ നിന്നും മുംബൈയിൽ വിമാനമിറങ്ങിയ ഇവരെക്കുറിച്ച് പിന്നീട് വിവരമൊന്നുമില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പ്രശാന്ത് നിലമ്പൂർ ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രശാന്ത്, സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണാതാകുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിൽ ഈ പടന്നയിൽ എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവരുടെ ബന്ധുക്കൾക്ക് എന്തൊക്കെയാണ് സംശയമുള്ളത്? കാസർഗോഡ് പടന്നയിൽ നിന്നും രണ്ടുപേരെ കൂടി കാണാതായിരിക്കുന്നു. ഇവർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നു എന്നാണ് ബന്ധുക്കൾ സംശയിക്കുന്നത്. ഷാർജയിൽ നിന്ന് ഇവർ മുംബൈയിൽ വിമാനം ഇറങ്ങിയിരുന്നു. എന്നാൽ പിന്നീട് ഇവരെക്കുറിച്ച് വിവരമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനകം തന്നെ മടങ്ങിയെത്താം. ഇത് സംബന്ധിച്ച മറ്റൊരു റിപ്പോർട്ട് കൂടി കണ്ട ശേഷം പ്രശാന്ത്, ഈ പടന്നയിൽ നിന്ന് കാണാതായ ആളുകളെ കുറിച്ച് എന്താണ് ബന്ധുക്കൾ പറയുന്നത്? ശാലിനി, പടന്ന സ്വദേശികൾ തന്നെയാണ്, അതായത് കാവുന്തല സ്വദേശികളായ രണ്ടുപേരെ കൂടി കാണാതായതാണ് പുതിയ വിവരം. ഇവരുടെ ബന്ധുക്കൾ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി ഇവരെ കാണാതായിരിക്കുന്നു. ഇവർ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. ഷാർജയിൽ നിന്നും കഴിഞ്ഞ ഒരു മാസം മുമ്പ് നാട്ടിലേക്ക് പോകുന്നവരാണ്. മുംബൈയിൽ വിമാനം ഇറങ്ങിയ ശേഷം ബന്ധുക്കളുമായി വിളിച്ചിരുന്നു. അവിടെ ഒരു കാസർഗോഡുകാർ തന്നെ നടത്തുന്ന ഒരു മത പഠന ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ പങ്കെടുത്ത ശേഷം 5 ദിവസത്തിന് ശേഷം നാട്ടിലേക്ക് വരാമെന്നാണ് ബന്ധുക്കളെ അറിയിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം ഇവരുമായുള്ള ടെലിഫോൺ ബന്ധം കഴിഞ്ഞിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഇവർ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ കാത്തിരുന്നത്. അതിനിടയിലാണ് IS ബന്ധം, കാസർഗോട്ടെ പഠന കേന്ദ്രീകരിച്ചുള്ള IS ബന്ധമൊക്കെ പുറത്തു വന്നത്. ഇതേ തുടർന്നാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ പോലീസ് സ്റ്റേഷനിലെ ആദ്യത്തെ കാണാതായ പരാതി ഈ രണ്ടുപേരുടെ പരാതിയാണ്. സാജിദിന്റെയും മുർഷിദിന്റെയും ബന്ധുക്കൾ നൽകിയ പരാതിയാണ്. ഇത് ചന്ദേര പോലീസ് സ്റ്റേഷനിലാണ് നൽകിയിരിക്കുന്നത്. പ്രശാന്ത്, മുൻപ് കാണാതായ ആളുകളുടെ കാര്യത്തിലാണെങ്കിൽ അവർ അയച്ച ചില സന്ദേശങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ISL ചേർന്നു എന്ന സംശയം ബന്ധുക്കൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ പടന്നയിൽ നിന്ന് കാണാതായവരുടെ കാര്യത്തിൽ ഇത്തരം ഒരു സംശയം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? രണ്ട് കാര്യങ്ങളാണുള്ളത്. കഴിഞ്ഞ 6 മാസത്തോളമെങ്കിലുമായി ഈ വിദേശത്തുനിന്നും ഈ സാജിദും മുർഷിദും ഒക്കെ വീട്ടിലേക്കും മറ്റുമൊക്കെ വിളിക്കുമ്പോൾ കടുത്ത മതവിശ്വാസത്തിന്റെ ഭാഗമായാണ് പലപ്പോഴും സംസാരിക്കാറ്. വീട്ടുകാരോടും അത്തരത്തിലാണ് സംസാരിക്കുന്നത്. ഇത് വീട്ടുകാരിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അവധിക്ക് നാട്ടിൽ വരുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇവരുടെ ദുരൂഹ സാഹചര്യത്തിൽ ഇവരെ കാണാതാവുന്നത്. മാത്രമല്ല, കാസർഗോഡ് സ്വദേശികൾ തന്നെയായ ആളുകൾ മുംബൈയിൽ നടത്തുന്ന മതപഠന ക്ലാസ്സിൽ പങ്കെടുത്ത ശേഷം വരാമെന്നാണ് ഇവർ പറഞ്ഞത്. മുംബൈയിൽ ഇറങ്ങേണ്ട കാര്യമില്ല. നേരിട്ട് മംഗലാപുരത്തോ കോഴിക്കോട് വിമാനത്താവളത്തിലോ ഇറങ്ങാൻ സാധാരണ അങ്ങനെയാണ് വരാറ്. പക്ഷേ ഇത്തവണ മുംബൈയിൽ ഇറങ്ങി കാസർഗോഡുകാർ തന്നെ നടത്തുന്ന മതപഠന ക്ലാസ്സിൽ പങ്കെടുത്ത ശേഷം 5 ദിവസം കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ടും ഇവർക്ക് വരാൻ കഴിയുന്നില്ല. ഇതിനിടയിലാണ് ഈ പഠന സ്വദേശികൾ തന്നെയായ ചില ആളുകൾ ISUമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ഇന്നലെ പുറത്തു വന്നത്. ഇതോടെയാണ് ബന്ധുക്കൾക്ക് ആശങ്കയുണ്ടായിട്ടുള്ളത്. അവരെ വളരെ പ്രയാസത്തോടെയാണ് ഇന്ന് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ശരി പ്രശാന്ത്.